السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد പ്രിയപ്പെട്ട കുട്ടികളെ കൂട്ടുകാരെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ എന്താണ് നിങ്ങളുടെയൊക്കെ വർത്തമാനം നമ്മുടെ സൂറത്തുകൾ വന്നതായിട്ട് ഇങ്ങനെ പോകുകയാണ് നമ്മളിങ്ങനെ ഓതി പോവുകയാണ് ആരൊക്കെ പഠിച്ചു എന്തെല്ലാം പഠിച്ചു എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം പഠിച്ചവനും അറിയാം അള്ളാഹുക്കും അറിയാം ഉഷാറല്ല എല്ലാവരും സുഖം തന്നെയല്ലേ സലാമലൈക്കും എന്ന് പറഞ്ഞപ്പോൾ മടക്കിയ സലാം മടക്കിയ എന്താ മടക്കിയത് എങ്ങനെ മടക്കിയത് ചിലവരിങ്ങനെ നിന്നാക്കും സലാം മടക്കും ചില കുട്ടികളൊക്കെ നല്ല ഉഷാറായിട്ട് മടക്കും ഉഷാറായിട്ടല്ലേ സലാം ചൊല്ലിക്കഴിഞ്ഞാൽ അതേപോലെയെങ്കിലും മടക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിനേക്കാളും നന്നായി മടക്കണം എന്നാണ് ഖുർആൻ പറയുന്നത് ഹയ്യീത്തും ബി തഹിയ്യത്തിൻ ഫഹയ്യൂ ബി അഹ്സന മിൻഹാ ഔ റുദ്ദുഹ നിങ്ങളിൽ ആരെങ്കിലും അഭിവാദ്യം ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്കാരെങ്കിലും സലാം ചൊല്ലിയാൽ അതുപോലെ അല്ലെങ്കിൽ അതിലും നന്നായിട്ട് മടക്കണം മിണ്ടാതിരിക്കാൻ പാടില്ല സലാം ചൊല്ലിയാൽ മടക്കൽ വലിയ പ്രതിഫലമുള്ള കാര്യം അള്ളാഹുവിൻ്റെ സമാധാനം ഉണ്ടാവട്ടെ എന്നാണ് പറയുന്നത് ഒക്കെ നിങ്ങൾ ഫിഖ് ക്ലാസ്സിലും ഒക്കെ ഹദീസ് ക്ലാസ്സിലൊക്കെ പഠിക്കും അപ്പോൾ നമ്മൾ ഈ ക്ലാസ് തുടങ്ങുകയാണ് സൂറത്തുൽ ഹാഖ നാലാം ക്ലാസ്സിൽ നമ്മൾ ഇതുവരെ എടുത്തത് 18 വരെ ആയത്താണ് എടുത്തത് ഇനി 19 മുതൽ എടുക്കുകയാണ് കുറച്ചാണ് എടുക്കുന്നത് കുറച്ച് വളരെ കുറച്ച് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കൂല കേൾക്കൂല കൈ വെച്ചിട്ടില്ലേ മുസാഫിൽ കൈ മുസാഫിൽ വെച്ച് എല്ലാവരും ഉഷാറായിട്ട് നല്ല ഉന്മേഷത്തോടുകൂടി ഇരിക്കണേ ചായ കുടിച്ചില്ലേ ആ നല്ല കുട്ടികളെ നിങ്ങൾ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മളെയും നമ്മളെ മാതാപിതാക്കളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെല്ലാവരെയും നമ്മളെ അധ്യാപകരെയും ഒക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ ആമീൻ പറഞ്ഞാ ആമീൻ എന്ന് പറഞ്ഞാ പറഞ്ഞു ശരി അപ്പോഴാണ് വളരെ ശ്രദ്ധിച്ചിരിക്കുക ഗൗരവത്തിലെടുക്കുക ആ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من أوتي كتابه بيمينه فيقول هاؤم اقرأوا كتابيه إني ظننت أني ملاق حسابيا فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية അതുവരെ പൂർവാസം ഞാൻ ഓതി നിങ്ങളെല്ലാവരും ഒത്തു കേട്ടു അല്ലേ ഇനി ഞാൻ ഒന്നുകൂടി ഓതും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ കൂടെ ഓതണം എൻ്റെ കൂടെ ഓതണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എല്ലാവരും ഇരിക്കൂലേ ഷറല فأما من أوتي كتابه بيمينه فيقول هاؤم اقرأوا كتابيا فيقول هاؤم اقرأوا كتابيا إني ظننت أني ملاق حسابيا فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية അപ്പോൾ രണ്ട് തവണ മതി അല്ലേ ഇനി ഒരു തവണ ഓതുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഓതണം ഞാൻ ഓതി നിർത്തുമ്പോൾ മുറിച്ച് മുറിച്ച് ഓതാൻ പോകണം
ഓരോരോ വാക്ക് വാക്കായി ഒന്നിച്ചിട്ടല്ല. അപ്പോൾ നിങ്ങൾ അതേപോലെ ഓതണം. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂലു ഹാ ഉമുഖ്റഉ കിതാബിയ ഹാ ഉമുഖ്റഉ കിതാബിയ فيقول ها أمقرأ كتابي إني ظننت إني ظننت أني ملاق حسابي فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഓതും, അപ്പം എന്ത് ചെയ്യണം? നിങ്ങൾ നിശബ്ദമായി കേൾക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ. ഫഅമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫയഖൂൽ ഹാ ഉമുഖ്റഉ കിതാബിയ ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. അപ്പോൾ ഇത് മാത്രം നിങ്ങളെല്ലാവരും പഠിക്കുക. ഷാറായിട്ട് വീണ്ടും വീണ്ടും ഓർത്ത് കേട്ട് 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 പഠിക്കണം. എല്ലാവരും പഠിക്കൂലേ? നാലാം ക്ലാസ്സിലെത്തിയില്ലേ? പക്ഷേ അള്ളാഹ് അടുത്ത കൊല്ലം നമുക്ക് എല്ലാവർക്കും സ്കൂളിൽ വെച്ച് കണ്ടുമുട്ടാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ. കൊറോണ എല്ലാ അത്തരം കൊറോണകളിൽ നിന്നും എല്ലാ മാരക രോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരും രക്ഷപ്പെടുത്തട്ടെ അല്ലേ. ഈ രോഗം ഇങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ നമ്മൾ. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കലല്ലേ? നിങ്ങളെ കുട്ടികൾ നിഷ്കളങ്കരായ കുട്ടികളാണ്. അപ്പം നിങ്ങളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. നിങ്ങളെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും. വലിയ ആളുകളെക്കാട്ടിയും പ്രാർത്ഥനൻ്റെ ശക്തി നിങ്ങൾക്കാണ്. എന്നുവെച്ചെന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന സ്വീകരിക്കും. കളങ്കമില്ലാത്തവരാ കുട്ടികൾ. കുട്ടികൾ കളങ്കമില്ലാത്തവരാന്ന് ആരാ പറഞ്ഞേ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ കൊറോണയിൽ നിന്ന് രോഗം മുഴുവൻ രക്ഷപ്പെടാം. ലോകത്തുള്ള എല്ലാ മനുഷ്യരും രക്ഷപ്പെടുത്തി സുഖകരമായി ജീവിക്കാൻ പഠിച്ചവനെ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണം. നിങ്ങളെന്തായാലും പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കില്ല? ആ, എല്ലാ കുട്ടികളും. പക്ഷേ അള്ളാഹ് നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം. ഇതുവരെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നല്ല ഉഷാറാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബന്നാർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.